ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. 6 വർഷങ്ങൾക്ക് ശേഷം FC ഗോവയെ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം നവംബർ 19 നാളെ ഹൈദരാബാദ് FCക്കെതിരെയാണ്. ഹൈദരാബാദിന്റെ തട്ടകത്തിലാണ് അപ്പോൾ നാളത്തെ മത്സരം നടക്കുന്നത്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഹോം അഡ്വാൻറ്റേജ് ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം ഹൈദരാബാദിനോടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു മധുര പ്രതികാരം കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദിനെതിരെ ഇറങ്ങുമ്പോൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. എന്നാൽ സീസണിൽ ഇതുവരെ മികച്ച പ്രകടനത്തോടെ മുന്നേറുന്ന ടീമാണ് ഹൈദരാബാദ് എഫ് സി. ഒരു പരാജയം പോലും ഏൽക്കാതെ 16 പോയിന്റുമായി ഹൈദരാബാദ് എഫ് സി ലീഗിൽ ഒന്നാമനാണ്. ഹൈദരാബാദ് എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പോരായ്മയെ പറ്റി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കോമാനോവിച്ച്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര ഒരുപാട് മെച്ചപ്പെടാനുണ്ടെന്നും എന്താണ് ബ്ലാസ്റ്റേഴ്സ് ആശാൻ ഇവാൻ വുക്കോമാനോവിച്ച് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ ഒരുപാട് ക്ലീൻ ഷീറ്റുകൾ നേടിയ ടീമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്നും, എന്നാൽ ഈ സീസണിൽ ഇപ്പോൾ എല്ലാവർക്കും തുടക്കം മുതലേ അക്കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. ഇവാൻ വുക്കോമാനോവിച്ച് പറയുന്നു, FC ഗോവയ്ക്കെതിരെ ഗോവ ഒരു ഗോള് നേടിയത് അവരുടെ മിടുക്ക് കൊണ്ട് മാത്രമല്ലായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിലെ പിഴവുകൾ കൊണ്ടാണെന്നും ഇവാൻ വുക്കോമാനോവിച്ച് തുറന്നു പറഞ്ഞു. അടുത്ത മത്സരത്തിൽ പ്രതിരോധം കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്നും ഇവാൻ വുക്കോമാനോവിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഗോൾ വഴങ്ങുന്നത് ഏറ്റവും കൂടുതലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ പ്രശ്നമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഈ സെറ്റ് പീസുകളും അതുപോലെ ബോക്സിലേക്ക് വരുന്ന നിരവധി ക്രോസുകളൊക്കെ അത് ഡിഫെൻഡ് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് പല സമയത്തും പരാജയപ്പെടുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ FC ഗോവ സ്കോർ ചെയ്തത് ബോക്സിലേക്ക് വന്നൊരു ക്രോസിൽ നിന്ന് ഹെഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് ഇപ്പോഴും ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ഈസലും ബ്ലാസ്റ്റേഴ്സിന് ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സെറ്റ് പീസിൽ നിന്ന് ഗോൾ വാങ്ങുന്നത്. അപ്പോൾ അത് അപ്പാടെ മാറ്റേണ്ടതുണ്ട്. അതെങ്ങനെയാലും വരും മത്സരങ്ങളിലൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻഡിങ് റെഡി ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ അവസാനിക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.